ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? യെസ്, അംശബന്ധം എന്ന പാഠഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അതിന്റെ ബാക്കി ഭാഗമാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോ എല്ലാരും നല്ലോണം ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കണേ. ഓക്കെ, ഇവിടെ നോക്കൂ. എന്താണ് ഒരു ചതുരം അല്ലേ? ഇതിന്റെ നീളവും വീതിയും തുല്യമാണ് അല്ലേ? അതായത് ഈ ചതുരത്തിന്റെ നീളവും വീതിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധത്തെ ഗണിതത്തിൽ നമ്മൾ അംശബന്ധമായി പറയാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധത്തെ ഗണിതത്തിൽ അംശബന്ധമായി പറഞ്ഞ് താരതമ്യം ചെയ്ത് പഠിച്ചിട്ടില്ലേ? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഒരു ചതുരം അല്ലേ? അതിന്റെ നീളവും വീതിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, നീളം ഒന്നാണെങ്കിൽ വീതി ഒന്ന് എന്ന അംശബന്ധത്തിലാണ് പറയുക. അതായത് നീളം 5 സെന്റിമീറ്റർ ആണെങ്കിൽ, വീതി 5 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ ഒന്ന് അംശബന്ധം ഒന്ന് എന്ന അംശബന്ധത്തിലാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്ന് ബോർഡിൽ എഴുതി നോക്കിയാലോ? എങ്ങനെയാണ് അംശബന്ധം എഴുതുന്നതെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇതിനെ, ഈ ചതുരത്തിന്റെ ബന്ധത്തെ നമ്മൾ അംശബന്ധത്തിൽ പറയുന്നതെന്ന്. ഓക്കെ, നോക്കൂ. ഒന്ന് അംശബന്ധം ഒന്ന്. ഇങ്ങനെ ഒന്നിന് ഒന്ന് എന്ന അംശബന്ധത്തിലുള്ള എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളായിരിക്കും. കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ലേ? അതായത് ഒന്നിന് ഒന്ന് എന്ന അംശബന്ധത്തിൽ വരുന്ന എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കൂ. ഒന്ന് അംശബന്ധം ഒന്ന്. ഇങ്ങനെ അംശബന്ധത്തിനെ സൂചിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയാണ് ഈ രണ്ട് കുത്തുകൾ. അതായത് രണ്ട് സംഖ്യകൾക്കിടയിൽ രണ്ട് കുത്തുകൾ വന്നാൽ ഒന്ന് അംശബന്ധം ഒന്ന് എന്ന് പറയും, അല്ലെങ്കിൽ ഒന്ന് ഒന്ന് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കുറച്ച് അംശബന്ധത്തിലുള്ള സംഖ്യകൾ നമ്മളൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, കൂട്ടുകാർ പറഞ്ഞു നോക്കൂ, എങ്ങനെയാണ് ഈ അംശബന്ധത്തിനെ നമ്മൾ പറയുക? 10:10, അതായത് 10 അംശബന്ധം 10. ഇതോ ഇതെങ്ങനെയാണ് പറയുക? 1:1, അഥവാ 1 അംശബന്ധം 1. ഇതോ 3:3, അതായത് 3 അംശബന്ധം 3. ഇങ്ങനെ രണ്ട് സംഖ്യകൾക്കിടയിൽ ഇങ്ങനെ രണ്ട് ചെറിയ കുത്തുകൾ ഉള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അംശബന്ധത്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ 1:1, 10:10, 1:1, 3:3 എന്നാണ് പറയുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അംശബന്ധത്തിൽ പറയുക, അതായത് 10:10, അതായത് 10 അംശബന്ധം 10. ഇതോ 1:1, 1 അംശബന്ധം 1. ഇതോ 3:3, അഥവാ 3 അംശബന്ധം 3. അപ്പൊ മറ്റൊരു അംശബന്ധത്തിന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ഇവിടെ നോക്കൂ. ഇതൊരു സമചതുരമാണ് അല്ലേ?
നീളവും വീതിയും തുല്യമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴോ ഇപ്പോ നീളവും വീതിയും തുല്യമാണോ അല്ലല്ലേ അതായത് വീതിയുടെ 2 മടങ്ങ് കൂടുതലാണ് നീളം അപ്പോൾ ഇത് തുല്യമല്ല അല്ലേ അതായത് വീതിയുടെ 2 മടങ്ങ് കൂടുതലാണ് നീളം അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് അംശബന്ധത്തിൽ എഴുതി നോക്കിയാലോ എങ്ങനെ എഴുതാം അതായത് വീതിയുടെ 2 മടങ്ങ് കൂടുതലാണ് നീളം അല്ലേ അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയത് ഒരു സമചതുരത്തിന്റെ നീളവും വീതിയും തുല്യമാണ് അതായത് 1:1 ഇപ്പോഴോ ഇതിനെ ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക 1:2 അല്ലേ അതായത് വീതിയുടെ 2 മടങ്ങ് കൂടുതലാണ് നീളം അപ്പോൾ എങ്ങനെ എഴുതുക 1:1 ഒന്ന് എഴുതി നോക്കിയാലോ ഓക്കേ 1:2 അല്ലേ അതായത് വീതിയുടെ 2 മടങ്ങ് കൂടുതലാണ് നീളം അതായത് വീതിയുടെ 2 മടങ്ങ് കൂടുതലാണ് നീളം അപ്പോൾ അംശബന്ധത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം 1:2 ഓക്കേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടി നോക്കിയാലോ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് കേൾക്കണേ ഓക്കേ ഓക്കേ ഇവിടെ നോക്കൂ എന്താണ് ഇതൊരു സമചതുരമാണ് അല്ലേ ഇപ്പോഴോ ഇപ്പോ സമചതുരമാണോ അല്ലല്ലേ അതായത് വീതിയുടെ 3 മടങ്ങ് കൂടുതലാണ് നീളം അല്ലേ വീതിയുടെ 3 മടങ്ങ് കൂടുതലാണ് നീളം അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ അംശബന്ധത്തിൽ പറയുക 1:3 അതായത് 1:3 അല്ലേ ഇതിന്റെ വീതിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ് നീളം അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം അംശബന്ധത്തിൽ എഴുതുമ്പോ 1:3 അത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ കൂട്ടുകാരെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതി നോക്കണേ ഓക്കെ 1:3 അതായത് ഈ ചതുരം എന്ന് പറയുന്നത് വീതിയുടെ 3 മടങ്ങ് കൂടുതലാണ് നീളം അപ്പോ അംശബന്ധത്തിൽ പറയുന്ന സമയത്ത് എന്താണ് എഴുതേണ്ടത് 1:3 അതായത് വീതിയുടെ 3 മടങ്ങ് കൂടുതലാണ് നീളം അതാണ് ടീച്ചർ ബോർഡിൽ രേഖപ്പെടുത്തിയത് 1:3 എന്ന് പറഞ്ഞാല് വീതിയുടെ 3 മടങ്ങ് കൂടുതലാണ് നീളം അതായത് രണ്ട് അളവുകൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് അംശബന്ധത്തിൽ എഴുതുന്ന സമയത്ത് വീതിയുടെ 3 മടങ്ങ് കൂടുതലാണ് നീളം എന്ന് എഴുതുന്നതിന് നമ്മൾ ഒരു ചുരുക്കി എഴുതാണ് എന്ത് 1:3 എന്ന അംശബന്ധത്തിൽ എഴുതിയാൽ വീതിയുടെ 3 മടങ്ങാണ് നീളം എന്ന് നമുക്ക് മനസ്സിലായി കൂട്ടുകാർക്ക് മനസ്സിലായോ എങ്ങനെയാണ് അംശബന്ധത്തിൽ എഴുതേണ്ടതെന്ന് അപ്പോ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക എല്ലാവരും ശ്രദ്ധിക്കണേ കൂട്ടുകാരെ ഇന്ന് അംശബന്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ ഇപ്പോ അംശബന്ധം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ എല്ലാവരും റെഡിയല്ലേ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട് 10 പെൺകുട്ടികളും 40 ആൺകുട്ടികളുമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിൽ അംശബന്ധത്തിലേക്ക് പറയുന്നത് എങ്ങനെയാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിനനുസരിച്ച് ആ ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് അംശബന്ധത്തിൽ ആക്കി പറയാം ഒന്ന് ശ്രമിച്ചു നോക്കൂ എത്രയായിരിക്കും ആരോ പറഞ്ഞല്ലോ 1:4
ഉത്തരം ശരിയാണല്ലേ. അതായത് 10 പെൺകുട്ടികളും 40 ആൺകുട്ടികളുമാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 50 കുട്ടികൾ. അപ്പോ പെൺകുട്ടികളെക്കാളും 4 ഇരട്ടി ആൺകുട്ടികളുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് പ്രകാരം 1:4 അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഉത്തരം കിട്ടിയത് എങ്ങനെയാണ്? അതായത് 1:4 എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 10 പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ 4 ഇരട്ടിയാണ് ആൺകുട്ടികൾ. അങ്ങനെയാണെങ്കിൽ 1:4 ഉത്തരം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് അംശബന്ധത്തിൽ നമ്മൾ പറയുകയെന്ന്? ഓക്കെ, നമുക്ക് ആ നമുക്ക് കിട്ടിയ ഉത്തരത്തെ ഒന്ന് ചാർട്ടിലേക്ക് എഴുതിയാലോ. എത്രയായിരുന്നു? 1:4 അല്ലെ. അതായത് 10 പെൺകുട്ടികൾ, അതിന്റെ 4 ഇരട്ടിയാണ് അവിടുത്തെ ആൺകുട്ടികൾ ഒരു ക്ലാസ്സിലെ. അപ്പോ 1:4 എല്ലാവർക്കും ഈ ഉത്തരം തന്നെയല്ലേ കിട്ടിയത്? ഈ ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം, കൂടെ ടീച്ചർ പറഞ്ഞ ചോദ്യവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ. അംശബന്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എല്ലാവർക്കും അംശബന്ധം എന്ന പാഠഭാഗം എളുപ്പമായി തോന്നിയില്ലേ?